നമസ്കാരം. ശബരിമല തീർത്ഥാടനത്തെ സംബന്ധിച്ച് വലിയ തീരുമാനങ്ങൾ ഇപ്പോൾ നടക്കുകയാണ്, വലിയ വലിയ യോഗങ്ങൾ നടക്കുകയാണ്. കാര്യം ഈ കൊറോണയുടെ പശ്ചാത്തലത്തിൽ ഇക്കുറി എങ്ങനെ തീർത്ഥാടനം വേണം എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തീർത്ഥാടനത്തെ ഒട്ടേറെ മാറ്റിമറിക്കുന്നതായിട്ടാണ് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം കാനനപാതയിലൂടെയുള്ള തീർത്ഥാടനം ഇക്കുറി ഉണ്ടാവില്ല എന്നാണ്. അതായത് ശബരിമലയിലേക്ക് വരുന്ന ഭക്തർക്ക് എരുമേലിയിൽ നിന്ന് പരമ്പരാഗത കാനനപാത വഴി ഉള്ള യാത്ര ഇക്കുറി സാധ്യമാകില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ പമ്പയിലെത്തിയാലും പമ്പാ സ്നാനം നടത്താനാകില്ല. പിന്നെ മലകയറി സന്നിധാനത്തെത്തിയാൽ 18-ാം പടി തൊട്ടു തൊഴാതെ വേണം സന്നിധാനത്തേക്ക് പ്രവേശിക്കേണ്ടത്. കാര്യം തൊടുന്നത് വഴി സ്പർശനം ഉണ്ടാകും. ആ സ്പർശനം വഴി അത് കോവിഡ് പ്രോട്ടോകോളിൻ്റെ ലംഘനമാണെന്നിരിക്കെ 18-ാം പടി തൊട്ടു തൊഴാൻ ഭക്തരെ സമ്മതിക്കത്തില്ല. അവിടെ നിയന്ത്രണം ഉണ്ടാകും. ഇനി പടി കയറി മുകളിലെത്തിയാലും അവിടെ നെയ്യഭിഷേകത്തിനും ചില നിയന്ത്രണങ്ങൾ ഉണ്ടാകും. പിന്നെ ദർശനം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഭക്തർ അവിടെ നിന്നും മടങ്ങിപ്പോരേണ്ടതുമാണ്. വിരിവയ്ക്കാനുള്ള ഒരു അവസരവും ഒരു സൗകര്യവും ഉണ്ടായിരിക്കില്ല എന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തി, അത്തരം കാര്യങ്ങൾ കൂടി വകയിരുത്തിയാണ് ഇക്കുറി ദേവസ്വം ബോർഡ് തീർത്ഥാടനത്തിനായി ഒരുങ്ങുന്നത്. പക്ഷേ ഇങ്ങനെ കാട്ടിക്കൂട്ടി ഒരു തീർത്ഥാടനം വേണമോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഭക്തർക്കിടയിൽ നിന്നും ഉയരുന്നത്. കാര്യം ശബരിമല തീർത്ഥാടനം മറ്റ് ക്ഷേത്രങ്ങളിൽ ഉള്ള തീർത്ഥാടനം പോലെ വെറും ഒരു ക്ഷേത്രത്തിലേക്ക് പോയി ദർശനം നടത്തി മടങ്ങി വരുന്ന ഒരു തീർത്ഥാടനമല്ല. 41 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങളോടെയുള്ള തീർത്ഥാടനത്തിൽ അതിൽ നടക്കുന്ന ഓരോ ചടങ്ങും പമ്പയിലേക്ക് നമ്മൾ ശബരിമലയിലേക്കുള്ള ആ പ്രയാണം തന്നെ ഒരു ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഇതൊരു വലിയ പ്രോസസ്സാണ്, ഒരു പ്രക്രിയയാണ്. അപ്പോൾ ഓരോ ഘട്ടത്തിലൂടെ മാലാധാരണം മുതൽ വ്രതം നോക്കുന്നത് മുതൽ നമ്മൾ പമ്പയിൽ എരുമേലിയിലെത്തി പേട്ടതുള്ളി ശബരിമലയ്ക്ക് പോകുന്ന ആ ആചാരം, അത് കഴിഞ്ഞ് പമ്പാ സ്നാനം എന്ന ഒരു മഹത്തായ ആചാരം, ശരീരശുദ്ധിയും ആത്മശുദ്ധിയും വരുത്തി പമ്പയിൽ, ഇത് രണ്ടും വരുത്തിയാണ് ഓരോ ഭക്തനും മല കയറുക. മല കയറുമ്പോഴും ചില നിയന്ത്രണങ്ങൾ ഇപ്പോൾ പറയുന്നുണ്ട്. കാര്യം മല കയറുന്ന ഭക്തർ കൂട്ടമായി വിശ്രമിക്കാൻ പാടില്ല. പക്ഷേ ഇതൊന്നും നമുക്ക് നേരത്തെ എഴുതി തീരുമാനിക്കാൻ പറ്റുന്ന കാര്യമല്ല. കാര്യം മല കയറുമ്പോൾ ക്ഷീണം തോന്നിയാൽ വിശ്രമിച്ചേ പറ്റൂ. അത് എത്ര ഭക്തർക്ക് ഒരു പോയിന്റിൽ വെച്ച് ക്ഷീണമുണ്ടായാലും അത്രയും പേരും അവിടെ വിശ്രമിച്ചേ പറ്റൂ. ഇതിനാണ് അവിടെയൊക്കെ വിരി കേന്ദ്രങ്ങളും വിശ്രമ കേന്ദ്രങ്ങളും ഇടത്താവളങ്ങളും ഒക്കെ പണിതിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ദേവസ്വം ബോർഡ് ഈ കോവിഡ് പ്രോട്ടോക്കോളിൻ്റെ പശ്ചാത്തലത്തിൽ വച്ചിരിക്കുന്ന നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഭക്തർക്ക് യാതൊരു വിധമായ സുഖദർശനവും സാധ്യമാക്കുന്ന രീതിയിലല്ല ശബരിമല തീർത്ഥാടനം വിഭാവനം ചെയ്യുന്നത്. കാര്യം ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ മുന്നിൽ ഒന്ന് മാത്രമേ ഉള്ളൂ. നമുക്കറിയാം, കഴിഞ്ഞ 7 മാസമായി ശബരിമലയിലേക്ക് ഭക്തജനങ്ങൾ കടന്നു വന്നിട്ട്. അതുകൊണ്ട് തന്നെ ശബരിമലയിലെ വരുമാനവും അതുപോലെ ഇടിഞ്ഞിരിക്കുന്നു. ചിങ്ങമാസത്തിലെ വരുമാനത്തിൻ്റെ കണക്ക് തത്വമയി ന്യൂസ് തന്നെ പുറത്തുവിട്ടതാണ്. ചിങ്ങമാസത്തിൽ നട തുറന്ന ആ 5 ദിവസം ലഭിച്ച വരുമാനം 70,000 രൂപ മാത്രമായിരുന്നു. അതിനോടടുത്ത ഒരു തുക മാത്രമായിരുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ ഏതാണ്ട് 1 കോടിക്ക് മുകളിൽ ഈ ചിങ്ങമാസ പൂജയിൽ നിന്ന് കിട്ടിയ സ്ഥാനത്താണ് ഈ ഇക്കുറി 70,000 രൂപയിൽ അത് ഒതുങ്ങിയത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആലോചിക്കാം അവിടെ എത്രത്തോളം പരിതാപകരമാണ് വരുമാനത്തിൻ്റെ അവസ്ഥയിലെന്ന്. ഇത്തരത്തിൽ ശബരിമലയിലെ വരുമാനം വച്ചാണ് ദേവസ്വം ബോർഡ് മറ്റ് അമ്പലങ്ങളുടെ കാര്യത്തിൽ നടത്തിക്കൊണ്ട് പോകുന്നത്. അതുപോലെ ദേവസ്വം ബോർഡിൻ്റെ മറ്റ് കാര്യങ്ങൾ നടന്നു പോകുന്നത് ശബരിമലയിലെ വരുമാനം നിലച്ചാൽ ഇതിനെയൊക്കെ തന്നെ സാരമായി ബാധിക്കും. പ്രത്യക്ഷമായി അല്ലെങ്കിലും പരോക്ഷമായി അത് സർക്കാരിൻ്റെ പ്രവർത്തനത്തെ തന്നെ തകിടം മറിക്കും എന്നൊരു സൂചന കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇക്കുറി ഇപ്പോൾ എങ്ങനെയെങ്കിലും തിരക്കിട്ട്, കോവിഡ് ഇവിടെ അനുദിനം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്നാൽ അതൊന്നും വകവയ്ക്കാതെ എങ്ങനെയെങ്കിലും ഭക്തരെ എത്തിച്ച്, ഓൺലൈനായി ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഇവിടെ ഭക്തരെ എത്തിച്ച് അവർക്ക് ദർശനം സാധ്യമാക്കുക എന്നൊരു നടപടിക്രമത്തിലേക്ക് ദേവസ്വം ബോർഡ് കടന്നു പോവുകയാണ്. ഇന്ന് ഇപ്പോൾ അതിനെ സംബന്ധിച്ച് ഒരു തീരുമാനമുണ്ടായതായി അല്പം മുമ്പ് അറിയാൻ കഴിയുന്നു. കടകംപള്ളി സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ കുറേ കാര്യങ്ങൾ, കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടുള്ള ചില തീർത്ഥാടന രീതികൾ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാനന പാത വഴിയുള്ള യാത്ര ഉണ്ടായിരിക്കില്ല, അതുപോലെ പമ്പയിൽ സ്നാനം നടത്താൻ സമ്മതിക്കത്തില്ല, 18-ാം പടി തൊട്ടു തൊഴാതെ വേണം ഭക്തർ കയറേണ്ടത്, നെയ്യഭിഷേക ആ സമയത്ത് പോലും ചില നിയന്ത്രണങ്ങളുണ്ടാകും. ഇപ്പോൾ ഭക്തർ ഈ ഒരു കാര്യത്തെ ചോദിക്കുന്നത് ഇത്ര തിടുക്കപ്പെട്ട് ഇങ്ങനെ ഒരു ദർശനം നടത്തേണ്ടതിൻ്റെ കാര്യം എന്താണ്? കാര്യം ശബരിമല തീർത്ഥാടനം നമുക്കറിയുന്നുള്ളതുപോലെ വെറുതെ പോയി തൊഴുതു വരുന്ന ഒരു ക്ഷേത്രമല്ല. ഒരുപാട് ആചാര അനുഷ്ഠാന സമ്പന്നമാണ് ശബരിമല തീർത്ഥാടനം. അങ്ങനെ പോയെങ്കിൽ മാത്രമേ ശബരിമല തീർത്ഥാടനത്തിന് ആ ഒരു ഉദ്ദേശശുദ്ധി, അതിൻ്റെ ഫലപ്രാപ്തി ഉണ്ടാകൂ എന്നാണ് ഭക്ത മനസ്സുകളിലെ വിശ്വാസം.
ആ ഒരു വിശ്വാസത്തെ തകിടം മറിക്കുന്ന രീതിയിൽ ആചാര ധ്വംസനം കൂടിയാണ് ഈ ഇക്കുറി നടക്കാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ പല ഭാഗത്തു നിന്നും നടക്കുന്ന സൂചനകൾ. പ്രത്യേകിച്ചും യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്കറിയാം നടന്ന ആ ഒരു വലിയ പ്രക്ഷോഭവും ഭക്തജന പ്രതിഷേധവും ഒക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിലൊക്കെ പെട്ട് കുലുങ്ങി തെല്ല് അടങ്ങിയിരിക്കുമ്പോഴാണ് ഈ കൊറോണയുടെ വരവ്. ഈ കൊറോണയുടെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ മറ്റൊരു ആചാര ലംഘനത്തിന് സർക്കാർ മുൻകൈയെടുത്ത് കാര്യങ്ങൾ കൂപ്പുകൂട്ടുന്നു എന്നൊരു സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് എന്ത് വന്നാലും ഇക്കുറി മണ്ഡല തീർത്ഥാടനം ഉണ്ടാകും. മണ്ഡല തീർത്ഥാടനം മാറ്റിവെക്കേണ്ടതില്ല. വിദഗ്ധ സമിതിയുടെ ഉപദേശം ലഭിച്ചു എന്നൊക്കെയാണ് സർക്കാർ അവകാശപ്പെടുന്നത്. അതിന് പ്രകാരം ഏറ്റവും വിശേഷ ദിവസങ്ങളിൽ 5000 പേർക്ക് വരെ ദർശനം നൽകാവുന്ന രീതിയിൽ ഇതിനെ ക്രമീകരിക്കും എന്നൊക്കെ ഇപ്പോൾ അറിയാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇതിനെതിരെ രൂക്ഷ വിമർശനവുമായി പന്തളം രാജകുടുംബം തന്നെ ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇതേക്കുറിച്ച് പന്തളം രാജകുടുംബാംഗം ശശികുമാർ വർമ്മ നമ്മോട് തത്വമയി ന്യൂസിനോട് പ്രതികരിച്ചത് എന്താണെന്ന് നോക്കാം. സ്വാഭിശരണം, ഇപ്പോൾ അടുത്ത തീർത്ഥാടന കേന്ദ്രം ആരംഭിക്കുകയായി, സമയം ആരംഭിക്കുകയായി. ഇപ്പോൾ അടുത്ത മാസമായി കഴിഞ്ഞാൽ 17-ാം തീയതി ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ പിന്നെ തുലാമാസമായി, ശബരിമലയിലേക്കുള്ള പിന്നെ മേൽശാന്തിമാരെ തിരഞ്ഞെടുക്കുന്ന സമയമായി. ഒരു മാസം കൂടി കഴിഞ്ഞാൽ പിന്നെ വൃശ്ചികമാസമായി. വൃശ്ചികമാസത്തിൽ ഭക്തജനങ്ങൾ കഴിഞ്ഞ വർഷമൊന്നും ഉണ്ടായ വിഷമം വെച്ച് നോക്കിയാൽ ഭക്തജനങ്ങൾ ശബരിമലയിൽ എത്താൻ വേണ്ടി എല്ലായിടത്തും വെമ്പ് നിൽക്കുന്നുണ്ട്. ശബരിമലയിൽ എത്തി തൊഴാൻ വേണ്ടി ഒരുപാട് പേര് വെമ്പ് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ പ്രത്യേക പരിതസ്ഥിതിയിൽ ശബരിമലയിൽ ആചാരപരമായ ദർശനം നടത്താൻ കഴിയുമോ എന്നുള്ളത് പരിശോധിക്കണം. ഇപ്പോൾ അറിയുന്നിടത്ത് ഇപ്പോൾ പത്രങ്ങളിൽ വരുന്ന രീതി അനുസരിച്ചാണെങ്കിൽ ഭക്തജനങ്ങൾ എരുമേലിയിൽ വഴി അല്ലാതെയും ഒരു വഴിയിൽ കൂടെ മാത്രം പോവുക, പമ്പയിൽ തൊഴുവാനോ അല്ലെങ്കിൽ അവിടുത്തെ വെലിയിടുന്നോ അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളുണ്ട്, അതൊന്നും നടത്താനും കഴിയാതെ 18-ാം പടിയിൽ പോലും തൊടാതെ അവിടെ പോയി തൊഴുത് തിരിച്ചു വരിക എന്ന് പറയുന്നത് നമ്മുടെ ശബരിമല ദർശനത്തിൻ്റെ അന്തസ്സത്തയ്ക്ക് യോജിക്കുന്നതല്ല. ആ ശബരിമല തീർത്ഥാടനം എന്ന് പറയുന്ന ക്ഷേത്രത്തെ തൊഴുകാൻ പോവുകയല്ല, അത് മാലയിടുന്ന സമയം മുതൽ ആരംഭിച്ച് മാല ഊരുന്നിടം വരെയുള്ള ഒരു തീർത്ഥാടനമാണ്, ഒരു പ്രോഗ്രാമാണ്, ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിൽ എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതിനകത്തുണ്ട്. ആ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും വെച്ചുകൊണ്ട് മാത്രമേ ശബരിമലയിൽ തൊഴുകാൻ പറ്റൂ. അതിനുള്ള സൗകര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം തുറക്കണ്ടാന്ന് വെക്കുക, അതേ ഉള്ളൂ മാർഗം. അങ്ങനെയാണെങ്കിൽ ഭക്തജനങ്ങളെ കയറ്റേണ്ടതില്ല എന്ന് തീർക്കണം. പക്ഷേ ഭക്തജനങ്ങളെ കയറ്റുകയും അവിടെ നെയ്യഭിഷേകത്തിന് ഒരു നിയമം പറയുന്ന കേട്ടു, 18-ാം പടി തൊടാൻ പാടില്ല എന്ന് പറയുന്ന കേട്ടു, അവിടെ പോകുന്ന വഴിക്ക് ഒന്നും ഇരിക്കരുത്, നിൽക്കരുത്, ചായ കുടിക്കരുത്, കുളിക്കരുത്, തോർത്തൊടുക്കരുത്, ഇങ്ങനെയുള്ള ഭയങ്കര നിബന്ധനകളുമായിട്ട് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ശബരിമല തീർത്ഥാടനത്തിന് ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ടുള്ള ഗുണം ആർക്കാണ്? ഭക്തജനങ്ങൾക്കല്ല, ആ ഭക്തജനങ്ങളുടെ പോക്കറ്റിലിരിക്കുന്ന പൈസ കിട്ടാൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമമായിട്ട് മാത്രമേ അത് ആളുകൾ കണക്കാക്കത്തുള്ളൂ. അതുകൊണ്ട് ശബരിമല തീർത്ഥാടനത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുഷ്ഠിച്ചുകൊണ്ടുള്ള തീർത്ഥാടനമാകണം ഉണ്ടാകേണ്ടത്. അതിനുള്ള സൗകര്യം കിട്ടുന്നതനുസരിച്ച് മാത്രമേ ഭക്തജനങ്ങളെ അവിടെ എത്തിക്കാവൂ. അല്ലാതെ ഒരു പേരിന് വേണ്ടി തുറക്കുക, കുറച്ച് ആളുകൾ പോവുക, പോയിട്ട് അവിടെ ഒന്നാമത് 365 ദിവസവും അവിടെ താമസിക്കുന്ന കുറച്ച് ആളുകളുണ്ട്, മേൽശാന്തിയും തന്ത്രിമാരും ഒക്കെ, അവരുടെയൊക്കെ ആരോഗ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനൊരു നടപടിയാണ് എന്തുകൊണ്ടും നല്ലത്. ഇപ്പോൾ ഗവൺമെൻറ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന നടപടിക്രമങ്ങൾ വളരെ ഗൗരവമായി വീണ്ടും പുനരാലോചിക്കുകയും അത് ഭക്തജനങ്ങൾക്ക് അനുകൂലമായ രീതിയിലേക്ക് മാറ്റുകയും ചെയ്യണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇപ്പോൾ പന്തളം രാജപ്രതിനിധി ശശികുമാർ വർമ്മയാണ് നമ്മോടൊപ്പം പ്രതികരിച്ചത്, തത്വമയി ന്യൂസിനോട് പ്രതികരിച്ചത്. അദ്ദേഹം പറയുന്നതനുസരിച്ച് ഇത് ലാഭം ലക്ഷ്യം വച്ചുള്ള ആ ഒരു ലാഭക്കൊയ്ത്ത് മാത്രമാണ് സർക്കാരിന് മുന്നിൽ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ടാണ് മറ്റ് മാനദണ്ഡങ്ങളൊന്നും കണക്കിലാക്കാതെ ശബരിമല തീർത്ഥാടനത്തിന് ഇപ്പോൾ തിരക്കിട്ട് കോപ്പ് കൂട്ടുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ശബരിമല തീർത്ഥാടനം ആചാര സമ്പുഷ്ടമാണ്. കേരളത്തിൽ നിന്ന് എത്രയോ കാലങ്ങളായി ശബരിമലയ്ക്ക് പോകുന്ന ഭക്തരുണ്ട്, അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ എത്തുന്ന ഭക്തരുണ്ട്. ഇവരൊക്കെ തന്നെ ഈ ആചാരത്തിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്തവരാണ്. അതുകൊണ്ട് തന്നെ ഇക്കുറി
യഥാർത്ഥ ഭക്തരായിട്ടുള്ളവർ പോകാൻ മടിക്കും. പക്ഷേ ഇങ്ങനെ ഒരു തീർത്ഥാടനം നടക്കുന്നുണ്ടെന്നറിയുമ്പോൾ ചിലരെങ്കിലും പോകും, അപ്പോൾ അവിടെ കാണിക്ക ലഭിക്കാനിടയുണ്ട്. ഇത് തന്നെയാണ് സർക്കാരിൻ്റെ ലക്ഷ്യം, എങ്ങനെയും ഭക്തരെ അവിടെ തിരുമുറ്റത്തെത്തിച്ച് അവരുടെ കയ്യിൽ ഉള്ള പണം കാണിക്ക വഞ്ചിയിൽ എത്തിക്കുക എന്നത് മാത്രമാണ് ഉദ്ദേശം. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. ഇക്കുറി ഇത് ഈ പറഞ്ഞ കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം ഒരു തീർത്ഥാടനം നടത്താൻ ഉദ്ദേശിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയാണെങ്കിൽ കേൾക്കാൻ പോകുന്ന പരാതികൾ ഇതിലും വളരെ വലുതായിരിക്കും. കാര്യം നമുക്കറിയാം, അല്ലെങ്കിൽ കൂടി ഓരോ തീർത്ഥാടനകാലവും പരാതികളുടെ ഒരു ബാക്കിപത്രം സമ്മാനിച്ചാണ് കടന്നു പോകുന്നത്. കാര്യം പ്രത്യേകിച്ചും തീർത്ഥാടകരുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ എന്നും ഓരോ ശബരിമല തീർത്ഥാടന കാലയളവും നമ്മൾ കഴിയുമ്പോൾ അതിനെക്കുറിച്ചുള്ള പരാതികൾ നമ്മൾ കേൾക്കാറുണ്ട്. പ്രത്യേകിച്ചും മാധ്യമപ്രവർത്തകരായ ഞങ്ങൾ അത് ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ളതാണ്. ഓരോ തീർത്ഥാടന കാലത്തും അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇക്കുറിയും ഇക്കുറി അതിൻ്റെ ആ ഒരു പരാതിയുടെ തോത് നേരത്തെ ഉള്ളതിനേക്കാൾ പതിൽ മടങ്ങ് ഇരട്ടിയാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എന്തു തന്നെയായാലും ഇനിയും 2 മാസം മുന്നിലുണ്ട്. ഈ കൊറോണയുടെ വ്യാപനം ഇപ്പോൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പക്ഷേ ശബരിമല തീർത്ഥാടനം നടത്തണമെങ്കിൽ അതിൻ്റെ ഒരുക്കങ്ങളും ഇപ്പോൾ തന്നെയാണ് തുടങ്ങേണ്ടത്. ഇങ്ങനെ ഒരു വിഭിന്നമായ ഒരു അന്തരീക്ഷത്തിൽ ഇത്തരത്തിൽ ഒരു തീരുമാനമെടുക്കുമ്പോൾ അത് വളരെയധികം ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ്. ഇതിൽ ഹൈന്ദവ സംഘടനകളുടെയും ഭക്തരുടെയും ഒക്കെ അഭിപ്രായം കണക്കിലെടുക്കേണ്ടതുണ്ട് എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമായി.